ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂർക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ചങ്ങലക്കി ഇട്ട മല എന്താണ്, എന്ത് സംഭവം എന്നുള്ളതൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മലക്ക് ഭ്രാന്തായിട്ടോ ഒന്നുമല്ല ആ മലക്ക് എന്താ പറയുക ചങ്ങലക്കിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സുഫാന് നേരത്തെ കാലത്ത് തന്നെ ഏകദേശം 5 മണിയായപ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തി, എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ പുത്രത്താണ് എത്തി. അങ്ങനെ ജമാലും ഉടനെ തന്നെ അവിടെ എത്തി. ഏകദേശം 5:30 ആയപ്പോഴും ജമാലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സുഫാനും ജമാലും കൂടി ഷാനിബിനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ഷാനിബിനെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരെ നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, കാരണം ഒരു അടിപൊളി വീഡിയോ ആണ്. വളരെയധികം തണുപ്പുള്ള ഒരു പ്രഭാതമായിരുന്നു. ഒരു ടീഷർട്ട് മാത്രം എടുത്ത എനിക്ക് ആ തണുപ്പിനെ അകറ്റാൻ കഴിഞ്ഞില്ല. ഷാനിബ് എക്സ്ട്രാ കരുതിയിരുന്ന ടീഷർട്ടും കൂടെ ഞാനെടുത്തു. എങ്കിലും തണുപ്പിന് എന്നെ വിട്ടുപിരിയാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം സൂര്യൻ തൻ്റെ പത്തി വിടർത്താൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു. കുറച്ച് തണുപ്പിനെ ലഘൂകരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ നിലമ്പൂർ അതിർത്തിയിലെത്തിയിരുന്നു. റോഡ് സൈഡിൽ ഇടതൂർന്ന് നിൽക്കുന്ന വനവും അതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയും വളരെ മനോഹരമായിരുന്നു. തൊട്ടപ്പുറത്തുള്ള ഈ മനോഹാരിത എന്തേ ഞാൻ ഇത്രയും കാലം തൊട്ടറിയാൻ ശ്രമിച്ചില്ല എന്ന് എൻ്റെ മനസ്സ് പിറുപിറുത്തു. ഇതിനേക്കാൾ ദൂരെയുള്ള കേരളത്തിൻ്റെ തലസ്ഥാനം വരെ 2-3 തവണ സന്ദർശിച്ച് ഞാൻ സ്വന്തം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂരിലെത്താൻ വൈകിയതിൽ ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും കാടിനുള്ളിലൂടെയുള്ള യാത്ര എന്നെ സന്തുഷ്ടനാക്കിയിരുന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം ചില്ലുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. നിലമ്പൂരിൽ ഇടയ്ക്കിടെ വന്ന് പരിചയമുള്ള സുഫാനും ഷാനിബും എന്നെയും ജമാലുവിനെയും കൊണ്ട് കുരിശുമലയിലേക്ക് കൊണ്ടുപോയി. ആഡ്യൻപാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള അതേ പാതയാണ് ഇതിലേക്കുമെന്ന് അവർ പറഞ്ഞു തന്നു. ശേഷം വൈകാതെ തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു. ആ സ്ഥലം എത്തുന്നതിന് മുമ്പായി ഒരു വലിയ റബ്ബർ കാട് ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഒപ്പം ചെറിയൊരു ഓഫ് റോഡും ഞങ്ങൾക്ക് സമ്മാനിച്ചു തന്നു. അവിടെ എത്തിയപ്പോഴേക്കും സമയം 9 മണിയോട് അടുത്തിരുന്നു. സുഫാനും ഷാനിബും ഞങ്ങളെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. അവർ ആദ്യം കണ്ട സ്ഥലമായതുകൊണ്ടും ഞങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കാണിച്ചു തരാനുണ്ടായതുകൊണ്ടും അവർ നന്നെ ഉത്സാഹിതരായിരുന്നു.
ഇനി ഞാൻ തമ്പ്നെയിലിൽ സൂചിപ്പിച്ച ആ വിഷയത്തിലേക്ക് കടക്കാം. ചങ്ങലക്കിടാൻ ഈ മലക്കന്ത ഭ്രാന്തുണ്ടോ? ശരിക്കും വ്യൂവേഴ്സിനെ കിട്ടാനുള്ള ഒരു പൊടിക്കൈ മാത്രമാണത്. യഥാർത്ഥത്തിൽ ആ ചങ്ങല ആ മല കയറാൻ വരുന്ന സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ കയറാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് തലയിലിട്ട് ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ ആ ചങ്ങലയിലൂടെ ഞാൻ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പോഴും ഒരു കയ്യിൽ ഫോണും മറുകയിൽ ചങ്ങലയും പിടിച്ച് ജമാലു എങ്ങനെയാണ് എന്നെ പിന്തുടരുന്നു എന്നതിൽ ഞാൻ അതിശയിച്ചു. സംഭവം മജ്ജയാണ്. ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ആണ്. ശേഷം ഞങ്ങൾ അതിൻ്റെ ഏകദേശം ഒരു കടമ്പ കടന്നു. അതിൻ്റെ ഏറ്റവും മുകൾ തട്ടിൻ്റെ അടുത്തുള്ള ഒരു തട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമത്തിനിടയിൽ രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിക്കാമെന്ന് എനിക്ക് തോന്നി. നീ കൊണ്ടു ഞാൻ ശേഷം വീണ്ടും മുകളിലിട്ട് കയറാൻ തുടങ്ങി. അപ്പോഴാണ് കുരിശിൻ്റെ തലഭാഗം ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോൾ മുകൾ ഭാഗം എത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. പിന്നീടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ വെയിലില്ലാത്ത ഒരു സമയത്ത് എത്തിച്ചേർന്നിരുന്നേൽ ഒരു പക്ഷേ മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവുകൾ കാണാമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കാതിരുന്നില്ല. കുന്നിൻ ചെരുവിലെ മറ്റൊരു ഭാഗത്ത് തണൽത്തരുന്നൊരു മരച്ചുവട്ടിൽ ഞങ്ങൾ അതിൻ്റെ തണലും പേറി കുറേ നേരം ഇരുന്നു. ശേഷം ഞങ്ങൾ
ആഡ്യൻപാറയിലെ മറ്റു വിശേഷങ്ങൾ അറിയാൻ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും അമർത്തുക പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട്. അപ്പം നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.